കൈ വിടുന്നേ. കൂടുതൽ നേരം അടുപ്പത്ത് വെച്ച് അങ്ങ് കരിഞ്ഞു പോകുന്നു. ഓ ഇങ്ങനെയുണ്ട്, കൊള്ളാം, കുഴപ്പമില്ല, നോക്കട്ടെ. കൊള്ളാം, കുഴപ്പമില്ല. വിനഗർ ഉണ്ടോ? അതെന്തിനാ? എടുക്ക്. ഞാൻ ഒഴിച്ചു. എടുക്കടി, നീ ഒരുമാതിരി ഊപ്പ മലയാളിയുടെ സ്വഭാവം കാണിക്കരുത്. ഇങ്ങനത്തെ അതെ, ഈ മലയാളികൾക്കൊരു സ്വഭാവമുണ്ട്, ചൈനീസ് പോർച്ചുഗീസ് കറികൾ വേണം, പക്ഷെ അതില് നമ്മുടെ ഉണക്ക മുളക് കറിയുടെ ടേസ്റ്റും വേണം. ഒന്ന് മിണ്ടായിരുന്നു. ആ നീ മിണ്ടായിരിയോടെ. നിന്നെ ഞാനൊരു ദിവസം ഗോവയിലെ കാലാംകുട്ടു ബീച്ചിലെ സോസോലബിലേക്ക് കൊണ്ടുപോവാം. അവിടുത്തെ പോർക്ക് വിന്താലു നീ ഒന്ന് കഴിച്ചു നോക്കണം. അപ്പൊ അറിയാം അതിന്റെ കറക്റ്റ് ടേസ്റ്റ്. വിനീഗർ കൂടി പോയി എന്നാ തോന്നുന്നത്. ഇല്ല, കറി കറക്റ്റാ. ജാൻസി, ജാൻസ്, എന്തോ ബാ. അല്ല, ഇതെങ്ങോട്ടേക്കീ പോന്നേ? എടി, എനിക്ക് 5 മണിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്. അതിന് ഇത്ര നേരത്തെ പോണോ? പോണം മക്കളെ, പോട്ടെ. മോളെ കഥ കടച്ചോ. ആ ഒന്ന് വേഗം കഴുക. അത് ചത്ത കോഴി, അതിന് വേദനിക്കത്തൊന്നുമില്ല. എടോ, പണിയെ കടക്കണ്ടല്ലോ. നാളത്തെ അറേഞ്ച്മെന്റ്സ് എവിടെ വരെയായി? അത് മുതലാളി, നമ്മുടെ വെളുത്ത ബംഗാളി പണിക്കാരോടെല്ലാം നാളെ കുളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നാളെ അവര് കുളിച്ചിട്ട് വന്ന നല്ല ഹിന്ദി നടന്മാർക്കൊക്കെ സ്കിൻ ഡിസീസ്. നാട്ടുകാർ പറയുന്നേ സപ്ലൈ ചെയ്യാൻ മലയാളികൾ മതി. ഇവരെ വേണമെങ്കിൽ താങ്കൾ കിച്ചൺ നിർത്തിക്കും. എടോ, നമ്മുടെ വേണുനാഗ് എവിടെ ഉണ്ടോ? അവൻ ഇവിടെ എവിടെ ഉണ്ടായിരുന്നല്ലോ. അവൻ എവിടെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഓ, ആ കട്ട്ലറ്റ് ഉണ്ടാക്കാനുള്ള സുനാമി ഇറച്ചി അങ്ങ് മാറ്റി വെച്ചേ. അപ്പച്ചേട്ടാ, ഇതെന്തുവാടാ കല്ലെറിഞ്ഞ് വെള്ളം കുടിക്കാൻ നീ എന്താ പഞ്ചാന്തര കാലം കാക്കേ പറ്റണോ? തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഞാൻ പണിക്കാരെ പിരിച്ചുവിടുന്ന കാര്യം നിനക്ക് നന്നായിട്ടറിയാം. നിന്നെപ്പോലെ ഒരുത്തരം ഞാനിങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ പലവർക്കും മുറിവുറുപ്പുണ്ട്. മരിച്ചുപോയ നിന്റെ അച്ഛനുള്ള കടപ്പാടാ അത്, നീ ഇങ്ങനെ ചൂഷണം ചെയ്യില്ലേ രാജാ? എല്ലാം അറിയുന്ന ചേട്ടൻ തന്നെ. ഓ, അതെനിക്കറിയാലോ. ആ പെണ്ണിനെ തേച്ചും മെഴുക്കിയിട്ട് പോയിട്ട് 10-12 വർഷം കഴിഞ്ഞ് നീ ഇപ്പോഴും അത് ഓർത്തോണ്ടിരിക്കാന്നോ? എന്റെ വേദന. നിന്റെ വേദന ഇവിടെ എല്ലാവർക്കും കോമഡിയാ. കാലം മാറി രാജാ. ഇതുപോലത്തെ പാട്ടുകളാണ് നിന്നെ നശിപ്പിക്കുന്നത്. നിനക്ക് പറ്റിയ പാട്ടുകൾ ഞാൻ വെച്ചുതരാം. ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഇതുപോലത്തെ പാട്ട് കേട്ടാ നിന്റെ സകല പ്രയാസങ്ങളും തീരും. ഇതാരും സേവിയറോ? ഈ ചൈന ഇങ്ങനെ എവിടെ കിട്ടി? നമ്മുടെ സിഐഡി ഓഫീസിൽ കണ്ടപ്പോഴേ പിടിച്ചുപിടിയാലും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു. ചെരിപ്പഴിക്കൊന്നും വേണ്ട, എന്തായാലും ഇന്ന് കൊണ്ടുവന്ന നന്നായി. ഞാൻ നല്ല സൂപ്പർ പോക്ക് വിൻഡാലും ഉണ്ടാക്കിയിട്ടുണ്ട്. വെരി ഗുഡ്. ഏതായാലും സേവറിന് ഭാഗ്യമുണ്ട്. താൻ എന്ന് വന്നാലും എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാവും അല്ലേ? ആ, നീ അത്താഴം എടുത്തോക്ക്. വരൂ, കഴിച്ചേക്കാം അല്ലേ?
നന്നായിട്ടുണ്ട്. താങ്ക് യു. ആ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു. നാളെ നമ്മളും മത്തായിയുടെ ഫാമിലി എല്ലാം കൂടെ ആതിരപ്പള്ളിക്ക് പോകുന്നുണ്ട്. താനും വരണം. എനിക്ക് പറ്റില്ല. അതെന്താ, കാറിൽ ഒരാൾ കൂടെ സ്ഥലം ഉണ്ടാവും. തീർച്ചയായിട്ടും. അത് എനിക്ക് നാളെ അത്യാവശ്യമായിട്ട് ഒരു മനസമ്മതി പങ്കെടുക്കണം. ആ അതുണ്ടാവും. അങ്ങനാണെങ്കിൽ അടുത്ത മാസം മൂന്നാർ ട്രിപ്പിന് സേവർ വരട്ടെ. വരാം. അടുത്ത സുന്ദർപ്പിച്ചയായി കിടന്ന് ഈ പേക്കൂത്ത് കാണിക്കുന്നു. ശെന്ന തലവരാണല്ലോ ചെറുക്കന്റെ. കുടുംബത്താണെങ്കി സ്വത്ത്, ജോലിയാണെങ്കി ഗൂഗിളില്. ഇപ്പതേ മാത്തൻ മുതലാളിയുടെ മകളെ കെട്ടാൻ പോകുന്നു. അത് മാത്രോ? അവനങ്ങ് അമേരിക്കയിലല്ലേ ജീവിക്കുന്നത്. അമേരിക്കയിലെ ജീവിത ജീവിതം. നമ്മളെ വൈകുന്നേരം ആ റോട്ടിലോട്ടൊന്ന് ഇറങ്ങി നിന്നാൽ മതി. വലിയ കാറൊക്കെ ആയിട്ട് ആരൊക്കെ വന്ന് അങ്ങ് കൂട്ടിക്കൊണ്ടു പോകും. നമ്മളെങ്ങ് വിൽക്കുകയും എന്നിട്ട് വലിയ റെസ്റ്റോറൻറ്റിലൊക്കെ കൊണ്ടുപോയി ഭക്ഷണമൊക്കെ വാങ്ങിച്ചു തരും, ഫിലിമൊക്കെ കാണിച്ചു തരും. അതിനുശേഷം രാത്രിയായ ഒരു കാറൊക്കെ കഴിഞ്ഞ് നമ്മളെ പിക്ക് ചെയ്ത് അതേ ഈ സ്ഥലത്ത് തന്നെ എത്തിക്കും. എന്നാ ജീവിതം അല്ലയോ? അല്ല, ഇതൊക്കെ ഇയാൾക്ക് എങ്ങനെ അറിയാം? ഇയാൾ അമേരിക്കയിലേക്ക് പോയിട്ടുണ്ടോ? അവൻ പോയിട്ടില്ല, അവന്റെ ഭാര്യ പോയിട്ടുണ്ട്. അങ്ങനെ ചിരിക്കാതെ, ഇയാൾതോ പറയുന്നതിനും ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതം മുഴുവൻ ഈ തോട്ടം പണി ചെയ്തും കൂലിക്കാരുമായി തർക്കിച്ചും അങ്ങ് കഴിഞ്ഞു തിരിയെ. ആന്നേ, ഞാൻ പണ്ട് കുറച്ചു കാലം അനിയന്റെ കൂടെ അമേരിക്കയിൽ താമസിച്ചിട്ടുണ്ട്. അതാ ജീവിതം. 6 ദിവസം എല്ലാവരും നന്നായി അധ്വാനിക്കും, 7-ാമത്തെ ദിവസം അങ്ങ് അടിച്ചു പൊളിക്കും. നമ്മൾ ഞായറാഴ്ച രാവിലെ പന്നിയിറച്ചിയിൽ നല്ലോണം മല്ലിയും മുളക് അരച്ച് ചേർത്ത് വെച്ചങ്ങ് പള്ളിയിലോട്ട് പോകും. കുമ്പസാരം കഴിഞ്ഞ് പാപെല്ലാം കഴുകി കളഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇറച്ചിയിൽ മല്ലിയും മുളകും നന്നായി പിടിച്ചിട്ടുണ്ടാകും. അത് വറുത്ത് വിസ്കി അറുത്തങ്ങ് അടിക്കും. ഒന്ന് ഉറങ്ങിയെണീറ്റ് ഏതെങ്കിലും പബ്ബിൽ ചെന്ന് ഇരുന്നാൽ മതി, ഒന്നാന്തരം മാതാവന്മാർ ഇങ്ങോട്ട് വന്ന് കയറും. അതൊക്കെ പഴയൊരുക. പച്ചയ്ക്ക് അങ്ങ് പോവാന്നോ? നമ്മുടെ കൂടെ വന്നങ്ങ് അടിച്ചിട്ട് ചോണച്ചോ. പള്ളിയിൽ പോയി അച്ഛനൊന്ന് കാണണ്ടേ? അളിയാ, ആ ഒന്ന് പള്ളിയിലൊന്ന് പറയണ്ടേ? മറ്റേ കാര്യം പറഞ്ഞിട്ടില്ല, നമുക്ക് പോയി പറഞ്ഞിട്ട് വന്നാലോ. ഈ ജോണിന് എന്നതാ പറ്റിയെ? എന്നെ ആ സ്മാർട്ട് ചെറുക്കനായിരുന്നു. പിന്നെ നമ്മളിവിടെ പണ്ട് വോളിബോളൊക്കെ കളിച്ചു നടന്ന അന്ന് നോർത്ത് ഇന്ത്യയിലെ എവിടെ ഇതിന് പോയിട്ടേ, പഠിക്കാൻ വേണ്ടി പോയിട്ടേ, ആസട്ടോ അയാൾ പറഞ്ഞ അയാളുടെ സാമാനം അടിച്ചതാ. അന്ന് പോയ കിളിയാ, ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. പുള്ളിക്കാരനെ മറ്റവൻ അടിക്കുന്ന പറയുന്നത് അതിന്റെ സേവയാ. കാസ്റ്റ് റോയിയെ നേരം പോകും, നമുക്ക് ഇറങ്ങിയാലോ. രാഹുലം കഴിഞ്ഞിട്ടില്ല? രാഹുലം കഴിഞ്ഞു. നമ്മളീ നസ്രാനികൾക്ക് എന്തോ രാഹുലാണോ പോയി? രാഹുലും കേതുവിനും ഒന്നും ഇപ്പൊ ജാതിയും മതമൊന്നും ഇല്ലെന്നേ. വടക്കോട്ടുള്ള നമ്മുടെ കച്ചവടക്കാരായ സമുദായക്കാരൊക്കെ പെരിങ്ങോട്ടുകാരല്ല ചാത്തന്റെ പറ്റുകാരാ. നമുക്ക് മനസ്സിലായാലോ ഇല്ലെങ്കിൽ ഇതിലൊക്കെ എന്തൊക്കെയുണ്ട് ഇല്ലേ? മൊബൈലിൽ എന്തോ രാഹുലം നോക്കുന്നു. അളിയാ, രാഹുലം കഴിഞ്ഞു.
കഴിഞ്ഞു.